யார் நீங்க? என்ன வேணும்? தமிழத்தியா? பின்ன நான் என்ன நேபாளியா? தமிழே தான். கொஞ்சம் தண்ணி வேணும். தண்ணி குடுக்கறதுக்கு நான் என்ன மினரல் வாட்டர் கடையா நடத்திட்டு இருக்கேன்? ஐயோ, போன் பண்ணி அடிக்குது. கோ அவுட் மேன். டெலிபோன் பண்ணி போல் சிரிப்பா வெளியவனா? ஹலோ, யா, இங்க மோன இல்ல போன இல்ல, நான் தே இருக்கிறேன். சன்னா? ஓ சன்னா, இனி வரலீங்க டாக்டர்மா? அவங்க வந்தா நானே காப்பி போட்டு கொடுத்துறேன். சரிங்க டாக்டர்மா, வச்சட்டுங்களா? சரிங்க. ரேடியோ தனியா பாடிக்கிட்டு இருக்குது, நான் போடவே இல்லையே. அடியாத்தி, தன்னால ஆப் ஆயிடுச்சு. என்ன கிறகமடா இது, தன்னால பாடுது. அடுப்பு சோலாவா எரியுது, நான் ஆப் பண்ணிட்டு தானே போனேன். ஐயோ, இந்த வீட்டுக்குள்ள எல்லாமே மாயாஜாலமா நடக்குதுல சாமி. இவன் கேறீங்க? ഞങ്ങളുടെ അനുവാദമില്ലാതെയാണ് നീ ഞങ്ങളുടെ ഭവനത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഞങ്ങൾ അത് ക്ഷമിച്ചിരിക്കുന്നു, കാരണം പ്രേതങ്ങൾ പണ്ടേ ക്ഷമാശീലമുള്ളവരാണ്. ഇന്ന് ഓഗസ്റ്റ് 13 വെള്ളിയാഴ്ച. എല്ലാ വർഷവും ഇതേ ദിവസം കൃത്യം 4:37 ഞങ്ങൾ ഓംലെറ്റ് കഴിക്കാൻ ഇവിടെ വരും. 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഓംലെറ്റിൽ വിഷം കലർത്തി അത് കൃത്യം 2 കഷ്ണങ്ങളാക്കി മുറിച്ച് അത് കഴിച്ചാണല്ലോ ഇതേ ദിവസം ഇതേ സമയം ഞങ്ങൾ ആത്മഹത്യ ചെയ്തത്. മനസ്സിലായില്ലേ മകളെ? ആത്മഹത്യക്ക് തമിഴിൽ എന്താ പറയാ? ഞങ്ങൾ മലയാളി പ്രേതങ്ങളാണല്ലോ. തമിഴില് തർക്കൊലയെന്ന് സൊല്ലുവാങ്കോ, ഇംഗ്ലീഷില് സൂയിസൈഡ് എന്ന് സൊല്ലുവാങ്കോ. വെരി ഗുഡ്. അതെ അതെ, പോകാനടിക്കുന്നുങ്കോ. മകൾക്കായിരിക്കും, പ്രേതങ്ങൾക്ക് സാധാരണ ഫോൺ വരാറില്ലല്ലോ. ഇല്ലല്ലോ. ആവി സാർ, ഞാൻ പോയി ഫോൺ എടുക്കട്ടുങ്ങളാ? ഓക്കേ, സാറിങ്ക. ഹലോ, തെരിയലിങ്മ, ആണെ ഇങ്ങനെ രണ്ട് ആവിങ്കിതമ തോക്കാന്നിട്ട് ഇരിക്കുന്നത്. പുതിയ വേലക്കാര് സൂപ്പർ സാധനല്ലേ സോനയുടെ കൂടെ. ശരി, ഓക്കെ, റൈറ്റ്. நினைக்கிறேன் நம்ம பார்ட்டியா ரெண்டு பேரும் அப்படியே சேர்ந்து நில்லுங்க பாக்கலாம். சூப்பர்மா, உங்க ரெண்டு பேரையும் பாக்குறதுக்கு எம்ஜிஆர் சரோஜா தேவி மாதிரி, கமலஹாசன் ஸ்ரீதேவி மாதிரி பொருத்தமா இருக்கு. சரி, எப்ப கல்யாணம்? ஐயோ, இது லவ்வும் காதல் ஒன்னும் இல்ல. ஷீ இஸ் மை பெஸ்ட் ஃப்ரெண்ட் சோனா. அடுத்த வீட்ல, அடுத்த ஊடா, அப்படி பாரு, அடுத்த வீட்டு பொண்ணு. அமுக்க நினைச்சவ பேப்பர் அடிக்கி கிட்ட ராக்கெட் விட்டவ கண்ணல்ல பார்த்து சைட் அடிச்சவ. லவ் டு ஆவுறீங்க, லவ் டு. ரெண்டு பேர் போய் உட்காருங்க, காபி போட்டு கொண்டு வரேன். ஓகே. ഈ കേസ് കൊള്ളാമല്ലോടാ.
ചേട്ടാ ഒന്ന് നിന്നോട്ടെ. അയ്യോ നീ ഒരു ഒറ്റ കാരണം എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു നേരത്തെ ഇറങ്ങിയിരുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ചെയ്യാ, നേരെ അങ്കിൾസിൽ പോയി ഓരോ ഐസ്ക്രീം അടിച്ച് ഒന്ന് കറങ്ങി വെച്ച് വീട്ടിലേക്ക് പോവാ. നീ ഒറ്റയ്ക്ക് ഇറങ്ങിയാ മതി, എങ്ങനെയെങ്കിലും ടിക്കറ്റ് കിട്ടുമോ നോക്കട്ടെ, ഞാൻ ഇനി പടം കണ്ടിട്ടേ ഉള്ളൂ. അത്രയ്ക്ക് നിർബന്ധം? അതെ. എങ്ങനെ നീ ഇവിടെ ബ്ലാക്കിൽ കിട്ടുമെന്ന് ഞാനൊന്ന് തപ്പട്ടെ. ഹായ് പ്രകാശ്. ഹായ് സഞ്ജു, നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയോ? ഞങ്ങൾ വന്നപ്പോഴേക്കും ഫുള്ളായി. അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ? ബ്ലാക്കിൽ കിട്ടുമോ നോക്കാൻ പോയിരിക്കേ ബി. എനിവേ വിട്ടോളൂ, കാരി ഓൺ. ഞാൻ വേണ സാക്രിഫൈസ് ചെയ്യാം, ഈ ടിക്കറ്റിന് സോനിക്ക് കൊടുത്തു. ഇതൊരു ചാൻസ് അല്ലടാ, അവള് വരുമോ? അത് നിന്റെ മിടുക്ക്. അപ്പൊ എബി സാരമില്ല, അവനെ ഞാൻ മാനേജ് ചെയ്തോളാം, നീ ചെല്ല്. ചെല്ലടാ. എന്താ കേറിയില്ലേ, പടം തുടങ്ങും? അത് പിന്നെ സഞ്ജു കണ്ടതാ പടം, ഞാൻ വിളിച്ചപ്പോ വന്നേ ഉള്ളു. സോന വേണമെങ്കിൽ അവന്റെ ടിക്കറ്റ് കേറിക്കോളൂ. അപ്പൊ പ്രകാശ്, അല്ല എന്തായാലും ടിക്കറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഒരുമിച്ച് കയറാം അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ അവനൊന്ന് നോക്കട്ടെ. എബിയെ, അവൻ കാരണം ടിക്കറ്റ് കിട്ടാതെ പോയത്, ഇനി അവൻ തിരിച്ചു പോയിക്കോട്ടെ, അതാ നല്ലത്. ഞാൻ പറഞ്ഞില്ലടാ നിന്നോട് അവക്ക് ചെറിയൊരു സൈഡ് വലി ഉണ്ടെന്ന്. അല്ല ഞാൻ നിക്കണോ അതോ വിട്ടോട്ടെ? നിക്കേ, എബി വന്നിട്ട് പോവാം. ഒരു രക്ഷയില്ല, ബ്ലാക്കും ഇല്ല വൈറ്റും ഇല്ല, വാ നമുക്ക് പോവാം. ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ലേ, പടം കാണാൻ തീരുമാനിച്ച പടം കണ്ടിട്ട് സോന വരും. ഇതെവിടുന്ന്? പെമ്പിള്ളേരെ വിചാരിച്ച ഇങ്ങനെ പലതും സാധിക്കും. അല്ല ഇത് ഒരെണ്ണോ അല്ലേ ഉള്ളൂ, എനിക്ക് കാണാൻ ഒരെണ്ണം പോരെ. അപ്പൊ ഞാനോ? പുറത്ത് നല്ല വറുത്ത കപ്പലണ്ടി കിട്ടും, അതും കുറച്ചുകൊണ്ട് പടം വിടുന്നവരെ എന്നെ കാത്തു നിക്കേ. പ്രകാശും സഞ്ജുവും നിപ്പുണ്ട് അവിടെ. സഞ്ജുവിന്റെ ടിക്കറ്റാ ഞാൻ അടിച്ചു മാറ്റിയത്, പ്രകാശിന്റെ ടിക്കറ്റ് നീയും അടിച്ചു മാറ്റുന്നു, നമ്മൾ ഭേഷ പടം കാണുന്നു. പ്രകാശിന്റെ ഒലിപ്പീര് സ്ട്രോങ് ആയിട്ട് മുന്നേറുന്നുണ്ട്, അപ്പൊ നമ്മുടെ വക ചെറിയൊരു വലിപ്പീര്. ഓക്കെ, പടം തുടങ്ങി തോന്നുന്നു, നമുക്ക് കേറാം പ്രകാശ്. അപ്പൊ എബി പറഞ്ഞ പോലെ ബൈ സഞ്ജു. പ്രകാശ് ആ ടിക്കറ്റ് കാണിച്ചേ, സീറ്റ് നമ്പർ ഉണ്ട് H14. ഹലോ സോന, എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത്? വീട്ടിൽ പോന്നില്ലേ? ദേ കോന്തന്റെ ബൈക്ക് കേടാ, അവനെയും കാത്തിരിക്കുവാ, ഡ്രൈവർ പണി. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? വെരി നൈസ് മൂവി. യു ആർ സോ സ്മാർട്ട്. ഇന്നലെ തന്റെ ആ കുസൃതി എനിക്ക് വളരെ ഇഷ്ടമായി. ഇസ് ഇറ്റ്? ഞാൻ കരുതി പ്രകാശൻ എന്നോട് ദേഷ്യമായിരിക്കുമെന്ന്. ഏയ് നെവർ. നിക്കേ ഒരു അഞ്ചു മിനിറ്റ്. എന്താ നിക്കുന്നേ, കം സെറ്റ്. എബിയുടെ കൂടെ അല്ലാതെ ഞാൻ ഒരിക്കലും സോനിയെ തനിച്ച് കണ്ടിട്ടില്ല. സത്യത്തിൽ ആദ്യമൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്ത്? ഐ തോട്ട് യു വർ ഇൻ ലവ്. പറഞ്ഞല്ലോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ മനസ്സിലായി ഐ വാസ് മിസ്റ്റേക്കൺ. ഫൈനൽ ഇയർ ഞങ്ങൾ ഈ കോളേജിൽ. പ്രകാശ് ഇപ്പൊ ചോദിച്ച പോലെ ഒരു ചോദ്യം ഇതുവരെ ഈ കോളേജിൽ ആരും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. ഐ ആം സോറി, റിയലി സോറി. ബൈ. ഹായ് പ്രകാശ്. ഹായ് അബി. ഇന്നലത്തെ ടിക്കറ്റിന്റെ പൈസ ഞാൻ സഞ്ജുന്റെ കൊടുത്തിട്ടുണ്ട്, ആദ്യം വാങ്ങാൻ കൂട്ടാക്കിയില്ല, പോടാ. ആ എവിടെ? ബൈ പ്രകാശ്, വെറുതെ അതും ഇതൊന്നും ആലോചിക്കണ്ട കേട്ടോ. സീ യു. ബൈ.